പാലക്കാട്ടുകാരുടെ ഏറെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു ജില്ലാ ആസ്ഥാനത്ത് ഒരു കെ എസ് ആർ ടി സി ടെർമിനൽ വേണമെന്ന്. ഏറെ മുറവിളിക്കൊടുവിൽ പദ്ധതി യാഥാർത്ഥ്യമായി. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു കൊല്ലമായി. പക്ഷേ അനുബന്ധമായ ഒരു സൗകര്യങ്ങളും ഈ കെ എസ് ആർ ടി സി ടെർമിനൽ സജ്ജമാക്കിയിട്ടില്ല. ശുചിമുറിയും വിശ്രമമുറിയും ക്യാൻറ്റീൻ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. രണ്ടായിരത്തി 2022 നവംബർ 10 ഞാനിപ്പോഴുള്ള പാലക്കാട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സിയുടെ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ഇതിപ്പോൾ വർഷമൊന്ന് പൂർത്തിയാകാറായിട്ടും ഈ ടെർമിനലിനോട് ചേർന്നിട്ടുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഇനിയും ഒരുങ്ങിയിട്ടില്ല. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണത്രേ സ്റ്റാൻഡിനകത്തെ ശുചിമുറിയും സ്ത്രീകളുടെ വിശ്രമമുറിയും ക്യാൻറ്റീനും ഉൾപ്പെടെ ഇനിയും സജ്ജമാകാത്തതിന് കാരണം. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇനിയും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാത്തത് മൂലം വലിയ പ്രയാസമാണ് യാത്രക്കാർ നേരിടുന്നത്. ലോങ്ങിലായിട്ട് ലോങ്ങിൽ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ടോയ്ലറ്റ് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമാണ്, നമുക്ക് യാത്രയ്ക്ക് നല്ല പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതിലെ അപാകതയാണ് ശുചിമുറികൾക്ക് വിലങ്ങുതടി. സ്ത്രീകളുടെ വിശ്രമമുറി തുറക്കാത്തതിന് കാരണം എന്തെന്നറിയില്ല. സ്വകാര്യ ഹോട്ടലുകളെ സഹായിക്കാനാണ് പുതിയ കെട്ടിടത്തിൽ ക്യാൻറ്റീൻ ആരംഭിക്കാത്തതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ടെൻഡർ യാഥാർത്ഥ്യമായി എങ്കിലും ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആ ടെൻഡർ വിളിച്ച ആൾ തയ്യാറായിട്ടില്ല. അത് ഇത്ര സമയമായിട്ട് അത് റീടെൻഡർ നടത്താനോ അല്ലെങ്കിൽ മറ്റ് പോം വഴികൾ കണ്ടെത്താനോ കെ എസ് ആർ ടി സിയോ അതുമല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറാവാത്തതിൻ്റെ പേരിലാണ് ഈ ക്യാൻറ്റീൻ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെ കുറഞ്ഞ ചിലവിൽ ജീവനക്കാർക്ക് ട്രാൻസ്പോർട്ട് ജീവനക്കാർക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന സമയത്താണ് നമ്മുടെ ഇവിടെ പാലക്കാട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഒരു ക്യാൻറ്റീൻ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്. പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടത്തുന്നുണ്ടെന്നാണ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ പറയുന്നത്. പക്ഷേ അതെപ്പോഴെന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അനുബന്ധ പ്രവർത്തികൾക്കുള്ള ആവേശം ഇല്ലാതാകും. അതുതന്നെയാണ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഇതിന്റെ ദുരിതം പേർന്നതാകട്ടെ ദൂരദിക്കുകളിൽ നിന്നടക്കം പാലക്കാട് എത്തിച്ചേരുന്ന സാധാരണ യാത്രക്കാരും. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്ക് ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് ടെർമിനൽ എന്ന് വെച്ചാൽ ബസ് നിർത്തിയിടുന്ന സ്ഥലം മാത്രമല്ല, ജനങ്ങൾക്ക് ദീർഘദൂരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരിടം കൂടിയാണ് ഈ ബസ് ടെർമിനലും ബസ് സ്റ്റാൻഡും. അതിന് സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ഉണ്ടാക്കിയിരിക്കുന്നത്. കോടികൾ ചെലവഴിച്ച് കെട്ടിടം പണിയുകയും ചെയ്തു, ഉദ്ഘാടനവും നടത്തി. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിലാണ് നാട്ടുകാർക്കുള്ള പരാതി. പ്രതിഷേധം അവർ വാക്കുകളിലൂടെ അറിയിച്ചു. എത്ര പ്രാവശ്യം പോകണമെങ്കിലും അവർ 5 രൂപ കൊടുക്കണ്ടേ? പൈസ എത്ര ആവണ്ടേ? യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അത് ഈ പൈസയും കൊടുത്ത് ബസ് ചാർജും കൊടുത്ത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഫ്രീ ആയി കിട്ടിയാൽ എത്ര നല്ലതല്ലേ. അത് ഇലവസമായി ഇരിക്കുമ്പോൾ ரொம்ப நல்லா இருக்குங்க. അത് കാൻവാഷിങ് ரொம்ப நல்லா இருக்கும். இப்போ இங்க வந்து 5 രൂപ வாங்குறாங்க. இருந்தாலும் உள்ளுக்குள்ள போகும்போது பாத்ரூம் லெட்டின் நீட்டா இல்ல, சுகாதாரமா இல்ல, நீட்டா இல்ல. ஃப்ரீயாக இருந்தாலும் நல்லா பண்ணும்போது ஜனங்களுக்கு எல்லாத்துக்குமே நல்ல சௌகரியமாக இருக்கும். வளர குணாயிருக்கும் எல்லாருக்கும். இப்போ அவடந்தாத்த விரத்தி இல்லை, ஆகதாய் கிடக்கணும், நல்ல டோய்லெட்ட் இது இல்லை. பின் நமக்கு அத்தியாவசியம் ஆயிட்டு போகணும்னு மாத்தே உள்ளு. அது வர்க்கிங் ஆகி கழிஞ்சால் குறச்சும் கூட சௌகரியப்பிரதமாயிரம். புறத்துனு வரணும் லேடிஸும் காரியங்களே அவருக்கு புதுமட்டில்லாத கரெக்டாக போகாம பற்றி. இப்போ குறைய சமயத்து குறைய வெயிட் ஆகிட்டு வேண்டிய ஸ்திரீகளுக்கு போகல. புறத்தானே சௌகரியங்களும் காரியங்களும் குறச்சு வளர குறவான. அங்கே கரெக்டாக இருந்தெங்கில் அவருக்கு விசமுறையும் காரியங்களும் கரெக்டாக இருந்தெங்கில் ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പോകാമായിരുന്നു. പുറമേ നിന്ന് കാണുന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവർ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടുന്നില്ല.